സുഹൃത്തുക്കളെ, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊണ്ടുവന്ന ഡച്ച് മാതൃക കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവതരിപ്പിച്ചപ്പോഴേ വളരെയധികം അത്ഭുതത്തോടു കൂടി മാത്രമാണ് രാഷ്ട്രീയ ഭേദമന്യല്ല ആളുകൾക്ക് അത് നോക്കിക്കാണാൻ സാധിച്ചത്. വളരെ അഭിനന്ദനാർഹമായിട്ടുള്ളൊരു വിഷയമാണ്, നമ്മൾ തള്ളിക്കളയരുത്. ഇത് നോക്കൂ, നിങ്ങൾ മെഡിക്കൽ കോളേജിന്റെ ഉള്ളിലെ ഡച്ച് മാതൃകയിലുള്ള ആ ഒരു വികസനം എത്ര നന്നായിട്ടാണ് പിണറായി വിജയൻ അത് ചെയ്തതെന്നുള്ളതാണ് സത്യം. ഇതിനു മുമ്പ് ഏതോ ഒരു നേതാവ് പറയുന്നത് കേട്ടായിരുന്നു, പിണറായി വിജയനെ ദൈവം നമുക്ക് കേരളക്കാർക്ക് നൽകിയ വരദാനമാണ് എന്ന്. സത്യമാണ്, വരദാനം ആണോ ഇനി അത് കൂടുതൽ എന്താ നമ്മൾ അദ്ദേഹത്തെ പറയാന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ ഡച്ച് മാതൃക എനിക്ക് വളരെയധികം ഇഷ്ടമായി. എനിക്കെന്നല്ല, ഒരുവിധ ആളുകൾക്കൊക്കെ അത് ഇഷ്ടമായിട്ടുണ്ടാവും. കാരണം നല്ലത് നമ്മൾ നല്ലതെന്ന് പറയണം. ഈ രോഗികൾക്ക് കടന്ന കിടപ്പ് തന്നെ കുളിക്കാനും പ്രാഥമിക ആവശ്യങ്ങളൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഈ വെള്ള സൗകര്യം ഉള്ളത് കൊണ്ടേ കാര്യങ്ങൾ സാധിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളം വലിയുമ്പോൾ അത് അങ്ങനെ പോയിക്കോളും. അത് വളരെ ഡീസന്റ് ആയിട്ടാണ് അത് ക്രമീകരിച്ചിട്ടുള്ളതെന്നുള്ളതാണ്. ഡോക്ടർമാര് ബോട്ടിലൊക്കെയാണ് രോഗികളടുത്തോട്ട് വരിക. അതൊക്കെ നമ്മുടെ നാട്ടിൽ മാത്രം, നമ്മുടെ കേരളത്തിൽ മാത്രം കാണാൻ കഴിയുന്നൊരു കാഴ്ചയാണ്. അതൊന്നും ഡച്ചിൽ പോലും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആയിട്ടുണ്ടെന്നറിയില്ല. ഡയാലിസിസ് നടത്തുന്ന സ്ഥലത്തോട്ടോ ഓപ്പറേഷൻ തിയേറ്ററിലോട്ടൊക്കെ ഈ പറയുന്ന ഡോക്ടർമാരും നഴ്സുമാരൊക്കെ ബോട്ടിൽ വരുന്ന ഒരവസ്ഥ, അത് കാഴ്ചവെച്ചത് ശരിക്കും പറഞ്ഞ പിണറായി വിജയനാണ്. അദ്ദേഹത്തിന് നമ്മൾ തൊഴുകണം. നല്ലൊരു ഒരു നേതാവാണ്. എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രി ആകേണ്ടത് എന്നതിന്റെ ഉദാഹരണമാണ് പിണറായി വിജയൻ. അത് നമ്മൾ അംഗീകരിച്ചെടുത്തേ പറ്റുള്ളൂ. വരദാനമാണ്, വരദാനം ദൈവം തന്ന വരദാനമാണ്, ദൈവം തന്ന വരദാനമാണ്, പറയാതെ വയ്യ. ഇപ്പോൾ അങ്ങോ ടൂർ അങ്ങോട്ടോ പോയിരുന്നു. അവിടെയൊക്കെ അത്യാവശ്യം അദ്ദേഹം മഴയൊന്നുമില്ലാത്തൊരു പ്രദേശമായിരുന്നു. അവിടെയൊക്കെ മഴ വീപിച്ചിട്ടാ വന്നതെന്ന് പറഞ്ഞു. വരദാനമാണ്, വരദാനം. അത് പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ആവശ്യങ്ങൾ കൊടുത്തിട്ട് വരും. നല്ല വരദാനം, നല്ല വരദാനം, നല്ല വരദാനം, വളരെ നല്ല വരദാനം.